കേരളത്തിലെ പല ചാനലുകളും പലപ്പോഴായി പല റിയാലിറ്റി ഷോകളും രംഗത്ത് കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഒരു അവതാരകയുടെ ഒരു ഷോയിലെ അവതാരകയുടെ ആ മേന്മ കൊണ്ട് അതിൻ്റെ അവതരണ ശൈലി കൊണ്ട് അവരുടെ അവതരണ ഭംഗി കൊണ്ടൊക്കെ ഒരു ഷോ വിജയിച്ചതായി കേട്ടിരിക്കുന്നത് വളരെ അപൂർവം മാത്രമാണ്. അത്തരത്തിലൊരു ഷോയാണ് ഫ്ലവേഴ്സിൽ ഇപ്പോഴും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർ മാജിക്. അതിൻ്റെ അവതാരകയായ ലക്ഷ്മി നക്ഷത്ര എന്ന അവതാരകയുടെ ഗുണം കൊണ്ടുകൂടിയാണ് ആ സ്റ്റാർ മാജിക് എന്ന ഷോ ഇപ്പോഴും ഏറ്റവും നന്നായിട്ട് റേറ്റിങ്ങിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു അവതാരകയെ എടുത്തു കാണിക്കാനുള്ളത് ടോപ് സിംഗർ എന്ന മ്യൂസിക്കൽ റിയാലിറ്റി ഷോയുടെ അവതാരകയായ മീനാക്ഷിയാണ്. ടോപ് സിംഗറിൻ്റെ 1, 2, 3 ഇപ്പോൾ 4-ാമത്തെ സീസൺ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4 സീസണിലും തുടർച്ചയായി വന്ന ഒരവതാരകയാണ് മീനാക്ഷി. മീനാക്ഷിയെ മാറ്റി ടോപ് സിംഗർ പല പരീക്ഷണം നടത്തി നോക്കിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും മീനാക്ഷിയെ മാറ്റുമ്പോൾ അത് റേറ്റിങ്ങിലേക്ക് വലിയ തോതിൽ ഇടിവുണ്ടാക്കുന്നു എന്ന് കണ്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഷോയെ കണ്ടക്ട് ചെയ്യാൻ കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു അവതാരകയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മീനാക്ഷിയെ അവിടെ നിന്നും മാറ്റാൻ അതിൻ്റെ സംഘാടകരും തയ്യാറായിട്ടില്ല. ഇതിന് പ്രധാന കാരണം ഈ അവതാരകയുടെ അതായത് മീനാക്ഷിയുടെ ജഡ്ജസുമായിട്ടുണ്ടാവുന്ന ആ ഒരു റിലേഷൻ, അവരെ എങ്ങനെ കീപ്പ് ചെയ്യാമെന്നോ അത്ര മാന്യമായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാം എന്ന് തെളിയിക്കുന്ന ഒരു അവതാരകയാണ് മീനാക്ഷി. അതുപോലെ തന്നെ കുട്ടികളുമായി അതിൻ്റെ ഓരോ മൊമെൻറ്റ്സും പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് അരുതാത്തതൊന്നും സംഭവിക്കാതെ അവരെ എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് അവരിലൊരാളായി മാറിക്കൊണ്ടാണ് മീനാക്ഷി ആ ഷോ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല അവതാരകർ ഈ ഷോയ്ക്ക് വേണ്ടി വന്നിട്ടും അവരിൽ ആരെയും കൊണ്ട് മുന്നോട്ട് പോകാൻ ഷോയ്ക്ക് കഴിയാത്ത രീതിയിൽ വന്നതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയെ ഇപ്പോഴും ആ ഷോയിൽ നിലനിർത്തുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പല സിനിമകളിലും ഉപനായികയായും അതുപോലെ തന്നെ പല പരസ്യചിത്രങ്ങളിലും ഒക്കെ മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിനയം വളരെ മോഹമുള്ള, വളരെ ഇഷ്ടമുള്ള ഒരു പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് മീനാക്ഷി. ഇപ്പോഴിതാ മീനാക്ഷിക്ക് വന്ന ഒരു വലിയ ഓഫർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അത് ബേസിൽ ജോസഫ് നായകനായ ഒരു ചിത്രത്തിൻ്റെ നായികയായി മീനാക്ഷിയെ ക്ഷണിച്ചപ്പോൾ ടോപ് സിംഗറിൽ നിന്നും തൽക്കാലത്തേക്ക് തനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് മീനാക്ഷി പറഞ്ഞുവെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ടോപ് സിംഗറിൻ്റെ ഭാരവാഹികളും തൽക്കാലത്തേക്ക് മീനാക്ഷിയെ വിട്ട് ഒരു കളിക്ക് തങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രൊജക്റ്റ് തൽക്കാലത്തേക്ക് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത്. അതായത് ഏപ്രിൽ മെയ്യോടുകൂടി ഈ ഷോ സീസൺ ടോപ് സിംഗർ സീസൺ 4 ഏകദേശം അവസാനിക്കും. അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്നാണ് മീനാക്ഷി പറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് തൽക്കാലം മീനാക്ഷി ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടും ബേസിൽ ജോസഫ് ചിത്രം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് അണിയറയിൽ നിന്നും കേൾക്കുന്ന വിവരം. അത് ഒരു ഷോയെ എത്രമാത്രം ഒരു അവതാരക സ്വാധീനിക്കുന്നു എന്നതിന് കൃത്യമായ തെളിവാണ് എന്നതിൽ സംശയമില്ല.